ഇപ്പോൾ താഴെയാണ് നമ്മുടെ സബ്മറീൻ ഫെസിലിറ്റി. ആ നേരെ കാണുന്ന ഫെസിലിറ്റി അല്ലേ, ഫുൾ ഗാർഡഡ് ആണ്, ഹെവി ഗാർഡഡ് ആണ്. ബേക്കകത്ത് സബ്മറീൻ ഓൾറെഡി ഉണ്ട്, സെയിലേഴ്സ് എല്ലാം മേളിൽ നിന്ന് ചാറ്റൊക്കെ തന്ന് പോകുന്ന കാണാം. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് കേട്ടോ, HM നേവൽ ബ്ലേസ് ക്ലൈഡ്. മീൻ പിടിച്ചോ, ഇച്ചിരി കിട്ടിയോ? ഒത്തിരി കിട്ടില്ല, ഇത്തിരി കിട്ടിയോ? എല്ലാവർക്കും നമസ്കാരം, ട്രാക്ക് ആൻഡ് റണ്ണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്ലാസ്കോയിലെത്തി, ഗ്ലാസ്കോയിലെത്തിയിട്ടുള്ള നമ്മുടെ സ്കോട്ടിഷ് റൈഡിലെ ഫസ്റ്റ് റൈഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട് അമല. അമല എക്സൈറ്റഡ് ആണ്, കുറേ നാളായിട്ട് പറയുന്നത് റൈഡിന് കൊണ്ടുപോകണം, റൈഡിന് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ ഗ്ലാസ്കോയിലാണ് വന്നപ്പോൾ അവളും ജോലി സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുമായിട്ടുള്ള റൈഡാണ് ഇന്ന്. അമല റൈഡിന് പോകാൻ റെഡി അല്ലേ? ഈ ലോക്കലോമോണ്ടിൽ നിന്ന് ഹെലൻസ്ബ്രേക്ക് പോകുന്ന റോഡാണ് ഇന്ന് എടുക്കുന്നത്. ഇത്രയും മൗണ്ടനസ് റോഡാണ്. അപ്പോൾ ഗർലോക്ക് ഹെഡിലേക്കുള്ള എക്സിറ്റ് എടുക്കണം നമ്മൾ. ഓ, ഇവിടെ നിന്നാണ് നമ്മുടെ മൗണ്ടൻ റോഡ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് തന്നെ നല്ല കയറ്റമാണ് കേട്ടോ. നമ്മൾ മെയിൻ റോഡിൽ നിന്നുള്ള മൗണ്ടൻ പാസിലേക്ക് കയറുന്ന സ്റ്റാർട്ട് തന്നെ നല്ല ഒരു സ്റ്റീപ്പ് ക്ലൈമ്പാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സീനിക് റോഡാണ്. നേരെ പോകുന്ന ഹെലൻസ്ബ്രയിലാക്കിയാണ്. ഹെലൻസ്ബ്ര എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ്. അവിടെയാണ് നമ്മുടെ സബ്മറീൻ ആർമിയുടെ, സോറി, MOD മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ സബ്മറീൻ ഫെസിലിറ്റിയും നമ്മുടെ സബ്മറീൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഫാസ്റ്റ് ലൈൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. നല്ലൊരു മൗണ്ടനസ് റോഡാണ്, നല്ല കുറേ ട്വിസ്റ്റി ടേൺസ്, റിയലി എൻജോയബിൾ റോഡാണ്. അങ്ങ് അപ്പുറത്ത് കാണുന്നതാണ് ക്ലൈഡ് റിവറിൻ്റെ, സോറി, ക്ലൈഡ് റിവർ എൻഡ് ചെയ്ത് സെക്ഷൻ, നമ്മളെ കടൽ കയറി കിടക്കുന്ന സെക്ഷനാണ് കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന മലയുടെ താഴെ അവിടെയാണ് നമ്മുടെ സബ്മറീൻ ഫെസിലിറ്റി ഉള്ളത്. ഞാൻ ആദ്യം ഈ വഴി വന്ന ഒരു വിൻ്റർ സമയത്താണ്, ചെറുപ്പമായിരുന്നു ഞാൻ, എനിക്കിരുന്ന് 15 വയസ്സോ ആ ഒരു സമയത്ത്. പപ്പയുടെ കൂടെ ഞാൻ, പപ്പ ചേട്ടൻ ഫാമിലിയായിട്ട് ഇവിടെ കാറിൽ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്ന സമയം, അപ്പോൾ സ്നോ ഒക്കെ കാണാൻ വേണ്ടി അന്ന് വന്നപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടപ്പായിരുന്നു. ഞങ്ങൾ കാറുമായിട്ട് വന്ന് ഇവിടെ സൈഡിലൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സൈഡിൽ കൂടെ പോകുന്നവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ ഓക്കെയാണോ, സ്റ്റക്ക് ആയതാണോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ, ഓ നോ പ്രോബ്ലം, ഞങ്ങൾ ആ അന്നത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴി ചെല്ലുന്നുണ്ട് ആ ദൂരോട്ടുള്ള മൗണ്ടൻ. അതാണ് കേട്ടോ നമ്മുടെ കോബ്ലർ. അപ്പോൾ കോബ്ലർ ദൂരെ കാണുന്നതാണ് കോബ്ലർ. കോബ്ലർ കയറുന്ന നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ പോയി വീഡിയോ കാണുക, അതിൻ്റെ ഒരു ലിങ്ക് മേളിൽ ഇട്ടേക്കാം. ഈ വഴി ഉണ്ടല്ലോ, എന്നാ ബ്യൂട്ടിഫുള്ളാണ്. ഓസം. ഇപ്പോൾ താഴെയാണ് നമ്മുടെ സബ്മറീൻ ഫെസിലിറ്റി. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പുള്ളോവർ ചെയ്യുകയാണ്. ഇവിടെ മേളിൽ നമുക്ക് ആ സബ്മറീൻ സെൻറ്ററിൻ്റെ വീഡിയോ കാണിക്കാം. നമ്മൾ സബ്മറീൻ മെയിൻ്റനൻസ് ഫെസിലിറ്റിയാണ് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ. ഇവിടെ പാർക്കിങ്ങിലോട്ട് അവർ നന്നാക്കുമോ അതോ റോഡിന്, റോഡ് നന്നാക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്ന ഗ്രാവലാണോ ആയിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ? വീഡിയോ എടുത്തോ, ഇഷ്ടപ്പെട്ടോ? അപ്പം നേരെ താഴെ കാണുന്നതാണ് ഫാസ്റ്റ് ലൈൻ. കണ്ടില്ല, ഫുള്ള് സറൗണ്ട് ചെയ്തേക്കുന്നത്. ഞങ്ങളങ്ങനെ താഴത്തെ കാർ പാർക്കിൻ്റെ ഇവിടെ എത്തി. ന്യൂക്ലിയർ സബ്മറീൻ്റെ ഫെസിലിറ്റിയാണ് താഴെ കാണുന്നത്. ഫാസ്റ്റ് ലൈനാണ് ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ ന്യൂക്ലിയർ സബ്മറീൻ്റെ, UK-ടാന് ഫുൾ UK-ടാന് ന്യൂക്ലിയർ സബ്മറീൻ മെയിൻ്റനൻസ് ചെയ്യുന്നതും അതിൻ്റെ വർക്ക് ചെയ്യുന്നതും ഒക്കെ. ആ നേരെ കാണുന്ന ഫെസിലിറ്റി അല്ലേ, ഫുൾ ഗാർഡഡ് ആണ്, ഹെവി ഗാർഡഡ് ആണ്. സബ്മറീൻ, അതിൻ്റെ അകത്ത് സബ്മറീൻ ഉണ്ട്, ഇതിനകത്ത് ബേക്കകത്ത് സബ്മറീൻ ഓൾറെഡി ഉണ്ട്. അവർ ഓരോന്നും ഓരോ ഇങ്ങനെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അവർ എന്നാലും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. ഇത് പോകുന്നതും വരുന്നതും നമുക്കറിയത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ കൂടെയാണ് വരുന്നത്. ചിലപ്പോൾ അവർ പബ്ലിക് ഡിസ്പ്ലേക്ക് വേണ്ടി പകുതി ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ സെയിലേഴ്സ് എല്ലാം മേളിൽ നിന്ന് ചാറ്റൊക്കെ തന്ന് പോകുന്ന കാണാം. ബട്ട് പലപ്പോഴും അവർ അമനാകനെ ഹെൽമെറ്റ് താഴെ ഇട്ട്. നോ മാൻ, ഇനിയാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ സബ്മറീൻ ഫെസിലിറ്റിയിൽ അവരെപ്പോഴും ഒരു വർക്ക് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തിരി ഫ്രണ്ടിലോട്ട് നടന്നാൽ കണ്ടില്ലേ, ഇതിൻ്റെ ഫുള്ള് അകത്തേക്ക് കയറാൻ ഭയങ്കര ഹെവിലി ഗാർഡഡാണ്. ഇത് വാട്ടറിൻ്റെ അവിടെ ചെറിയ ചെറിയ ബോട്ടുകൾ വന്നില്ല, അത് പെട്രോൾ ബോട്ടുകളാണ്. ഇത് ഫെസിലിറ്റി, മെയിൻ്റനൻസ് ഫെസിലിറ്റി. ഇതിൻ്റെ അങ്ങോട്ട് കുറേ ഒരു 2 miles ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടെ അവർ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പണിതിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടുന്ന് നേരെ പോയി താഴോട്ട് പോവാണ്. താഴെ അങ്ങ് താഴെയായിട്ട് ചേട്ടായൊക്കെ ഉണ്ട് അവിടെ. ചേട്ടായി അവർ മീൻ പിടിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ
അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് തിരിക്കുവാണ്. അപ്പോൾ നേരെ ഇനി നമ്മൾ താഴോട്ട് സബ്മറീൻ ഫെസിലിറ്റി കാണാം. അമല, ഐ തിങ്ക് ഷീ ഈസ് ഹുക്ക്ഡ് നൗ. അവളോട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ അവൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആ ഞാനൊരു ബൈക്ക് എടുത്താലോ എന്നൊക്കെ. ഇപ്പോൾ പോസിബിളി നമുക്കൊരു ഫീമെയിൽ റൈഡറിനെ കിട്ടുന്നതായിരിക്കും, യു കെ മലയാളി ഫീമെയിൽ റൈഡർ. അവൾ ലൈസൻസ് എടുത്താലോ, സ്കൂട്ടർ ആദ്യം എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ലെറ്റ്സ് സീ, നോക്കാം. ഇപ്പം നേരെ കാണുന്നതാണ് സബ്മറീൻ്റെ ഫെസിലിറ്റി. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രസ് കേട്ടോ, എച്ച് എം നേവൽ ബ്ലേസ് ക്ലൈഡ്, ഹെർ മാജസ്റ്റീസ് നേവൽ ബ്ലേസ് ക്ലൈഡ്. അപ്പോൾ ഇത് ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ. ഇത് കണ്ടാണോ നമ്മളിങ്ങനെ ഈ മെഷ് ഇട്ടേക്കുന്ന അങ്ങ് ഒരു 3 miles ഉണ്ട്. അപ്പോൾ യു കെയുടെ മെയിൻ നേവൽ സബ്മറീൻ ബേസ് ആണ്, നേവൽ സബ്മറീൻ ബേസ് ആണിത്. യു കെയുടെ, സോളൻ്റെ മാത്രമല്ല യു കെയുടെ ഫുള്ള് മെയിൻ ബേസ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് അവർ ഓപ്പറേഷൻസ് എല്ലാം, വൺ ഓഫ് ദി ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്നത്. ഇവിടെ താഴെ നമുക്ക് കാണാം അതിൻ്റെ ബേ കാണാം, മെയിൻ്റനൻസ് ബേ. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്താണ് സ്റ്റാഫെല്ലാം താമസിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള റിക്രിയേഷണൽ സ്ഥലങ്ങളൊക്കെയാണ്, ഏരിയ ഒക്കെയാണ്. ഫുട്ബോൾ കളിക്കാനും ഒക്കെ കോർട്ടും പിച്ചും ഒക്കെ, ബാസ്കറ്റ്ബോൾ കോർട്ടൊക്കെ പണിതിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിവരെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അതുകൊണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് തുടങ്ങുന്നത്. വേണ്ട, ഇത് കണ്ടില്ലേ നേരെ അവരുടെ സൈറ്റാണ്. പിന്നെ അങ്ങ് താഴോട്ടുണ്ട് കേട്ടോ, ആ താഴോട്ട് കാണുന്നതിലേ നമുക്ക് ശാശ്വലി ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നിൽക്കുന്ന അപ്പുറത്തെ കരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത്, ഇവിടെ ഒരു ഹെലൻസ്പ്രയിലെ പിയർ ഉണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ചേട്ടായൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ ഫിഷിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഉണ്ടോ അങ്ങ് ദൂരെ പിയർ അല്ല ലൈറ്റ് ഹൗസ്? അതെ, ഞങ്ങൾ ഇവിടെ പിയറിൻ്റെ ഇവിടെ എത്തി, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ പുറയിലാണ് പിയർ, കാണിച്ചു തരാം. അല്ല സോറി, ലൈറ്റ് ഹൗസ് പിയർ വേണ്ട, ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ വേണ്ട. നമ്മൾ നേരെ നോക്കിയാൽ അങ്ങ് അവിടെ കാണുന്നതാണ് പിയർ. അവിടെ നിന്നും ഫിഷ് ചെയ്യാം, അവിടെ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണല്ലേ നേരെ കേട്ടോ ലൈറ്റ് ഹൗസ്. അമര അങ്ങ് നടന്നു പോയിട്ടുണ്ട്, ചേട്ടായും കൊച്ചും അവിടെ ഉണ്ട്. അതിലെയാണ് സബ്മറീൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രെഞ്ച് ഉണ്ടെന്ന് വെള്ളത്തിനടിയിൽ, അപ്പം മീനുകൾ കുറേ ഇങ്ങനെ പമ്മി നിൽക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെയും മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ല സൈഡിൽ ആൾക്കാർ മീൻ പിടിക്കുന്നു. ഇപ്പോൾ ഓൾറെഡി വണ്ടികളെല്ലാം വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനിയേ ഇനി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് നടന്ന് അവിടെ ഉണ്ടോ നോക്കാം, ആർക്കെല്ലാം ഒക്കെ മീൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഇന്ന് ലക്കി ഡേയാണോ അല്ലേ ഒന്ന്? അടുത്ത ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഓടിയോ 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 ഓടിയോ, മീൻ പിടിച്ചോ വെച്ച്. അപ്പാക്ക് കിട്ടിയോ? ഇച്ചിരി കിട്ടിയോ? ഒത്തിരി കിട്ടില്ല, ഇത്തിരി കിട്ടിയോ? കൊച്ചു പിടിച്ചോ മീൻ? ഇല്ലേ, മീമിയെ തൊട്ടില്ലേ, പേടിയാണോ? ആണോ? അപ്പയുടെ ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? ഇല്ലേ, ഇല്ലേ, അപ്പ തന്നെയാണോ? ഓക്കേ, അമ്മ പിടിച്ചോ മീൻ? അമ്മ മീൻ പിടിച്ചോ? ഇല്ലേ, അമ്മയും പിടിച്ചില്ലേ? ഇത്ര ആൾക്കാരുണ്ടല്ലോ, ആർക്കും കിട്ടില്ലേ? അയ്യോ, സ്മോൾ സ്മോൾ കാണിച്ച് പൊക്കി കാണിച്ച്, തുറന്ന് കാണിക്കുന്നല്ലോ. അല്ലല്ലോ, നമ്മുടെ ഇതിനാ നാട്ടിലുള്ള സംഭവം. ഇതിങ്ങനത്തെ മീനുണ്ടല്ലോ, ഇതിനെന്നെ പറയുന്നത് ഇല്ലല്ല, ഇതെടുത്തു ഇല്ലല്ലടി. ആ അതെ, അമ്മലെ പേടിപ്പിക്കണം വെച്ച്, ആദ്യം പേടിച്ചു പോയല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും
ഗുഡ് ബൈ അമലേ ഗുഡ് ബൈ 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 മിക്കായൽ ബൈ 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 ബൈ